കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്നൊരു പഴയ ചൊല്ലുണ്ടല്ലോ. അതുപോലെയാണ് ഇവിടുത്തെ ചില സംഖ്യകൾ. കണ്ടാലും കൊണ്ടാലും അറിയത്തുമില്ല, ഇനിയൊട്ടും പഠിക്കാനും പോകുന്നില്ല. ഈ ചേരുതിരിവും ഗ്രൂപ്പ് പോലും ഞാൻ കൊങ്ങികൾക്കിടയിൽ മാത്രമായിരുന്നു കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ബി ജെ പിക്കുള്ളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ബി ജെ പി നേതൃത്വം നയിക്കുന്ന പന്തളം നഗരസഭയിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് ഉദ്ഘാടനം നടക്കുന്നത്. കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഇന്ന് നടക്കാനിരിക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്നത്. അദ്ദേഹം പങ്കെടുക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ ചേരിപ്പോലിൽ വിവാദമായിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഉദ്ഘാടന ചടങ്ങാണ് നഗരസഭാ കൗൺസിലർമാരും ബി ജെ പി പ്രാദേശിക നേതൃത്വവും ചേരിതിരിഞ്ഞ് രണ്ടു തട്ടിലായി നടത്തുന്നത്. കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനമായിട്ട് പോലും അവിടുത്തെ സ്ഥലം MLA യെയോ സംസ്ഥാന ആരോഗ്യമന്ത്രിയെയോ ചടങ്ങിന് വിളിച്ചിട്ടില്ല. എന്നാൽ അവരെ ക്ഷണിച്ചതായി വ്യാജ വാർത്ത കൊടുക്കുകയും ചെയ്തു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉയരുന്നത്. മുടിയൂർക്കോണത്തെ അറത്തിൽ മഹാ ഇടവക ഗ്രൗണ്ടിലാണ് ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ഇതിന് നഗരസഭ നോട്ടീസുകളും അടിച്ചിറക്കി. രണ്ടാമത്തെ കേന്ദ്രം 19-ാം വാർഡിലെ ബി ജെ പി കൗൺസിൽ ബിന്ദുകുമാരിയുടെ വാർഡിലും ഇവിടുത്തെ മറ്റൊരു ഉദ്ഘാടനം നടക്കുന്നത്. നഗരസഭ ഇറക്കിയ നോട്ടീസിൽ പ്രധാന വ്യക്തികൾക്ക് പുറമെ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരുടെ പേരുകൾ മാത്രമേ ഉള്ളൂ. മറുചേരിയിലാകട്ടെ, നോട്ടീസിൽ എല്ലാ കൗൺസിലർമാരുടെയും പേരുകൾ ഉൾപ്പെടെ ചിത്രങ്ങളും ഉണ്ട്. വെൽനസ് കേന്ദ്രം നഗരമേഖലയിലെ തൊഴിലാളികളെ ഉദ്ദേശിച്ചാണ് ഇത് ആവിഷ്കരിച്ചത്. എന്നാൽ കുരമ്പാലയിൽ അതിരമല പോലെ നഗരപ്രദേശങ്ങൾ ഉള്ളപ്പോഴാണ് പന്തളം PHSEയിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഇടയാടിയെ വെൽനസ് കേന്ദ്രത്തിന് തിരഞ്ഞെടുത്തത്. അതിരമല LDF പ്രതിനിധീകരിക്കുന്ന പ്രദേശമായതിനാലാണ് ഒഴിവാക്കിയത്. രണ്ട് കേന്ദ്രവും BJP അംഗങ്ങളുടെ വാർഡിലും ഉദ്ഘാടന യോഗത്തിലേക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും സ്ഥലം MLA യും ഡെപ്യൂട്ടി സ്പീക്കർമാരായ ചിറ്റായൻ ഗോപകുമാറിനെയും ക്ഷണിക്കാൻ നഗരസഭ കൗൺസിൽ തീരുമാനിച്ചെങ്കിലും നോട്ടീസിൽ പേരും ചിത്രവും വെച്ചതല്ലാതെ ഇരുവരെയും നഗരസഭാ അധികൃതരോ സംഘാടക സമിതിയോ നേരിട്ട് ക്ഷണിച്ചിട്ടില്ല.